നമസ്കാരം. സംസ്ഥാനത്ത് ഇന്നു മുതൽ കൂടുതൽ ഇളവുകൾ. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഇടങ്ങളിലും ഇന്ന് കടകൾ തുറക്കാം. ബക്രീദ് പ്രമാണിച്ച് നൽകിയ ഇളവുകൾക്ക് പുറമെയാണിത്. ടി പി ആർ നിരക്ക് കൂടുതലുള്ള കേരളത്തിൽ കൂടുതൽ ഇളവുകൾ നൽകുന്നത് ആളുകളെ ജീവൻ അപകടത്തിലാക്കും. കേരളത്തിൽ ഇത്രത്തോളം ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യം കൊണ്ട് മാത്രമാണ്. മറ്റുള്ള രാജ്യങ്ങൾ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കോവിഡ് നിയന്ത്രണങ്ങളിൽ നിന്നും ഒരു ഇളവുകളും നൽകിയിട്ടില്ല. എന്നിട്ടും ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് പിണറായിയുടെ ഈ സാഹസം? കേരളം കോവിഡിൽ മുങ്ങുമ്പോഴും സർക്കാരിന്റെ വഴിവിട്ട തീരുമാനങ്ങൾ കേരളത്തിൽ വലിയ വിപത്തിലേക്ക് നയിക്കുകയാണ്. അതേസമയം സർക്കാർ ആനുകൂല്യങ്ങൾ നൽകിയതോടെ ലീവിനായി നാടുകളിലേക്ക് പോയ സർക്കാർ ജീവനക്കാരും ഇതോടെ പെട്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് ബക്രീദിനോടനുബന്ധിച്ച് കൂടുതൽ ഇളവ് നൽകിയതിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി. ലോക്ക്ഡൌൺ ഇളവുകൾ നൽകിയതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. ഇന്ന് തന്നെ മറുപടി സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. ലോക്ക്ഡൌൺ ഇളവുകൾ നൽകിയതിനെതിരെ ഡൽഹി മലയാളി പി കെ ഡി നമ്പ്യാരാണ് ഹർജി നൽകിയത്. അഭിഭാഷകൻ വികാസ് സിംഗ് മുഖേനയായിരുന്നു ഹർജി സമർപ്പിച്ചത്. കേരളത്തിൽ ടി പി ആർ 10% മുകളിലാണ്. ടി പി ആർ 2% ഉത്തർപ്രദേശിൽ കൻവാർ യാത്രയ്ക്ക് കോടതി അനുമതി നിഷേധിച്ചിരുന്നു. ടി പി ആർ നിരക്ക് കൂടുതലുള്ള കേരളത്തിൽ കൂടുതൽ ഇളവുകൾ നൽകുന്നത് ആളുകളെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബക്രീദിന് അധിക ഇളവുകൾ നൽകിയിട്ടില്ലെന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ ജി പ്രകാശ് വാദിച്ചത്. ചില പ്രദേശങ്ങളിൽ കടകൾ തുറക്കുന്നതിന് സൗകര്യം ഒരുക്കുകയും സമയം പുനഃക്രമീകരിക്കുകയും മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനെ അനുവദിക്കണമെന്നും സർക്കാർ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടത്. ജസ്റ്റിസ് രോഹിങ്ടൺ നരിമാൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. നാളെ രാവിലെ ആദ്യത്തെ കേസായ ഹർജി പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബക്രീദിനോടനുബന്ധിച്ച് ലോക്ക്ഡൌൺ ഇളവുകൾ നൽകിയതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ തീരുമാനം തെറ്റാണെന്ന് ഐ എം എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തീർത്ഥാടന യാത്രകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അനവസരത്തിൽ കേരളമെടുത്ത അനാവശ്യ തീരുമാനം ദൗർഭാഗ്യകരമാണ്. ഇളവുകൾ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.